ബഹുമാനപ്പെട്ട വൈദികരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അന്തസ്സും അഭിമാനവും കാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സ്നേഹിതരെ, ഞാൻ ശരിക്കും ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത പാറേപ്പള്ളി ഇടവകാംഗമാണ്. ഞാനിവിടെ എത്തിയിട്ട് ഒരു 18 വർഷമായിട്ടുള്ളൂ. ആദ്യം കാക്കനാട് സെൻറ് ഫ്രാൻസിസ് ഇടവകയായിരുന്നു, ഇപ്പോൾ കിഴക്കമ്പലി ഇടവകയാണ്. ഇതിന് അകത്ത് നടന്നേക്കുന്ന ഗൂഢാലോചനകളും അതിൻ്റെ സംഗതികളും നടത്തിക്കൊണ്ട് വന്ന രീതികളും ഒക്കെ നിങ്ങളിൽ പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ ആലഞ്ചേരി പിതാവ്, അന്ന് ഞങ്ങൾ ഞാൻ പാറേപ്പള്ളി ഇടവകയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തക്കലെന്ന് പറഞ്ഞൊരു രൂപത ഉണ്ടാക്കി അവിടെ മെത്രാനാക്കിയത്. ഈ തക്കല രൂപത ഇപ്പോഴും ഒരു രൂപതയാകാനുള്ള അംഗബലം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് തിരക്കി നോക്കിയാൽ അറിയാം. അപ്പോൾ അന്നേ ഈ കൂടാലം തുടങ്ങിയതാണ്. എന്നാൽ ഒരു 35-40 വർഷം മുമ്പേ പൗവത്തിൽ പിതാവ് ഈ കൂടാലമായിട്ട് തുടങ്ങി വെച്ചതാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപയിൽ ഇതുമാത്രം വൈദികരും എല്ലാവരും ഉണ്ടായിട്ട് എപ്പോഴും ഇവിടെ അധികാരത്തിൽ വന്ന് കയറുന്നത് ചങ്ങനാശ്ശേരി എന്നുള്ളവരാണ്. പടിയറ പിതാവ്, അതിൻ്റെ പുറകെ ഇപ്പം ആലഞ്ചേരി പിതാവ്. ഈ ഗൂഢാലോചന നമ്മൾ മനസ്സിലാകുന്നില്ല. ഇവർ നേരത്തെ തൊട്ട് ഇത് പ്ലാൻ ചെയ്ത് സിനഡിൽ അവർക്ക് സ്വീകാര്യമായി അവർക്ക് അനുകൂലമായി വരുന്നവരെ മാത്രം നിയമിച്ചുകൊണ്ട്, ബെത്രാന്മാരെ നിയമിച്ചുകൊണ്ട് അവർ ഇത് ഈ സംഗതികൾ അവരുടെ അടിത്തറ ബലവത്താക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ സിനോഡെന്ന് വരെ പറയുന്നു. മാർപ്പാപ്പായ്ക്ക് പരിശുദ്ധം എന്നുള്ളൊരു വിശേഷണമില്ല, പരിശുദ്ധ സിനോഡെന്ന് വരെ ആക്കിയിട്ട്. ഈ സിനോഡിലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ബിഷപ്പാകാനായിട്ട് ഒരച്ഛനാകാനായിട്ട് ഒരുപാട് യോഗ്യതകൾ വേണം, ഒരുപാട് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരാൾ വൈദികനാകുന്നത്. ബിഷപ്പാകാൻ എന്താ യോഗ്യത? ഏതെങ്കിലും സീനിയർ ബിഷപ്പിൻ്റെ ആളായാൽ ബിഷപ്പാകാം. ഇതിന് നമുക്ക് അൽമായ മുന്നേറ്റമൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്. നമുക്ക് അൽമായർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? ഇപ്പോൾ സിനഡാലിറ്റി എന്നൊക്കെ ഇവർ പറയുന്നത്, എന്താണ് സിനഡാലിറ്റി? ഒന്നിച്ച് നടക്കുക എന്ന് പറയുന്നത്, ആരെയാണ് ഒന്നിച്ച് നടത്തുന്നത്? ഇപ്പം നമ്മൾ ഇതുപോലെ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനിയും വരുന്ന നാൾ, ഇപ്പം തന്നെ ഞാൻ ചങ്ങനാശ്ശേരി ചെന്നാൽ എൻ്റെ അനിയുടെ വീട് ചെന്നാൽ എനിക്ക് രാത്രിയിൽ കുരിശു വരയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ കൂടെ ഇരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റുമല്ല. യാമ പ്രാർത്ഥനകളൊക്കെ അവിടെയൊക്കെ തുടങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പയ്യെ നമ്മുടെ ഇവിടെയും വരും. ഇപ്പം തന്നെ നമ്മുടെ അതിരൂപതയിൽ തന്നെ ചില പള്ളികളിലൊക്കെ കുരിശുമാറ്റം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് തിരിച്ചറിയാനും പ്രതിഷേധിക്കാനും കൂടെ കൂടാനും ഒക്കെ ആളുകൾ കുറവാണ്. അതിനാരും വരികയല്ല. ഇപ്പം തന്നെ ഈ കാര്യങ്ങൾ തന്നെ ഒരുപാട് മുന്നോട്ട് പോയാൽ നമ്മൾ ഇന്ന് ഇവിടെ വരുന്നവരുടെ എണ്ണം കുറയും. ഒരുപാട് പേർക്ക് സപ്പോർട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളറിയാം. പക്ഷേ ഇങ്ങനെ മെനക്കെട്ട് വരാനായിട്ട് ആളുകൾ എന്തുമാത്രം മുന്നോട്ട് വരും എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമ്മളിങ്ങനെ പോയാൽ ശരിയാകുകയല്ല. നമ്മളുടെ ഇടയിൽ നല്ല രീതിയിൽ ഇതിൻ്റെ അവബോധം വളർത്തി വരുന്ന നാളുകളിൽ നമ്മുടെ തലമുറ സേഫായിട്ട് നല്ലൊരു ഭക്തിമാർഗത്തിൽ പോകണമെങ്കിൽ നമ്മളിത് തിരുത്തിയേ പറ്റുള്ളൂ. തിരുത്തണമെങ്കിൽ കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വരണം. മുന്നോട്ട് വരാതെ തിരുത്താൻ പറ്റുകയല്ല. ഞാൻ 1990s പാറേപ്പള്ളി ഇടവ ആയിരുന്നപ്പോൾ ഞാൻ ഇന്ത്യൻ നേവിയിലായിരുന്നു. ഞാൻ കാവാലത്ത് വെള്ളക്കുട്ടനാട്ടിൽ ജീവിച്ച് വളർന്നു വന്ന ആളാണ്. ഇന്ത്യൻ നേവിയിലെ സർവീസ് കഴിഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരി വന്ന് സെറ്റിലായി. ചങ്ങനാശ്ശേരി സെറ്റിലാകുമ്പോൾ ഞാൻ വീട് പണിതത് പാറേപ്പള്ളിയുടെ നേരെ മുന്നിലാണ്. അപ്പോൾ ഒരു ദിവസം 11:30 കഴിഞ്ഞപ്പോൾ കൂട്ടർപണി അടിക്കുന്നു. ഞാനും ഓടിച്ചെന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം അളുത്താരയിൽ നിന്ന് കുരിശുരൂപിതം മാറ്റാൻ പോവുക, തൂങ്ങപ്പെട്ട രൂപിതം മാറ്റിയിട്ട് താമര കുരിശ് വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം കുരിശുമായിട്ട് റെഡിയായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങളതിനെ എതിർത്തു. എതിർത്തവരായിരുന്നു എണ്ണത്തിൽ കൂടുതൽ, അവരെ രാത്രി തന്നെ ഓടിച്ചു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്നും പാറേപ്പള്ളിയിൽ തൂങ്ങപ്പെട്ട രൂപമാണ്, മെത്രാപ്പോലിത്തം പള്ളിയിലും തൂങ്ങപ്പെട്ട രൂപമാണ്. അതൊന്നും മാറ്റാൻ ഇപ്പോഴും ചങ്ങനാശ്ശേരി അതിരൂപത സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഈ രൂപങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം അവിടെ അതുപോലെ പ്രതിഷേധമുണ്ട്. അപ്പോൾ പ്രതിഷേധം ഉള്ളിടത്ത് ഇവരുടെ കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പം പ്രതിഷേധങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പം ഇതിവിടെ എന്തോ നടക്കുന്നത്, ഇത് ശരിക്കും ഇപ്പം മെയിൻ ചർച്ചാ വിഷയം മാറിപ്പോയി. മെയിൻ ചർച്ചാ വിഷയം സ്വത്ത് തട്ടലാണ്. ഇപ്പോൾ ഈ കുർബാന വിഷയം കൊണ്ടുവന്ന് അത് മൂടിപ്പോയി. ഇപ്പം സ്വത്ത് തട്ടിയെടുത്തത് ഒരു വിഷയമേ ആകുന്നില്ല. ഇപ്പം ഞാനും ഒരു കാക്കനാട് റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് ഇത്തിരി ബന്ധപ്പെട്ടയാളാണ്. ഭാരതമാതായ കോളേജിൻ്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന സ്ഥലം 400,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ എത്ര രൂപ വിലയുണ്ട് ഒന്ന് തിരക്കി നോക്കൂ. 32-33 ലക്ഷം രൂപ ഒരു സെൻറ്റിന് വിലയുള്ള ഭൂമിയാണ് 400,000 രൂപയ്ക്ക് വിറ്റേക്കുന്നത്. ആ 400,000 തന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? പൈസ വന്നിട്ടുണ്ടോ?
അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂടെ നേരത്തെ പണത്തിൽ നിന്ന് ഇംഗ്ലണ്ട് അയച്ചിന് ഫൈൻ കൊടുത്തു. ഇവിടെ എത്ര പേര് അതൊക്കെ തിരക്കുന്നുണ്ട്, അതേപ്പറ്റി ആർക്കാണ് ആകുലതയുള്ളത്? അപ്പോൾ അത് മൂടി വെക്കാനായിട്ടാണ് ഇപ്പോൾ കുർബാന വിഷയം കൊണ്ടുവന്നേക്കുന്നത്. കുർബാന വിഷയം വന്നപ്പോഴത്തേക്ക് ഇപ്പം ആൾ ഇപ്പം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കിഴക്കോട്ട് തിരിഞ്ഞാൻ പടിഞ്ഞാട്ട് തിരിഞ്ഞാൻ. പക്ഷേ അതല്ല അതിനകത്തെ, അതിൻ്റെ സത്തെന്ന് പറയുന്ന അതല്ല. ഇത് നമ്മുടെ സംഗതികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ നിന്നാൽ വിരി ഇട്ടേക്കുക. നമ്മളൊരു ദിവസം ഇടദിവസം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, അൾത്താരയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി ഒന്ന് ധ്യാനിക്കണം. നമ്മൾ പോയി നിന്നാൽ നമുക്കൊന്നുമില്ല, കർട്ടൻ ഇട്ട് വിരി ഇട്ടേക്കുകയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇപ്പം വരൂർ ഇടവകയിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് വിരി മാറ്റി. അപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് പ്രതിഷേധം ഉണ്ടായി, വിരി മാറ്റി ഇപ്പോൾ പഴയതുപോലെ ആക്കി. അപ്പോൾ നമുക്ക് പ്രതിഷേധം വേണം, നമ്മളെല്ലാവരും പ്രതിഷേധിക്കാൻ തയ്യാറായി. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ഇതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മൾ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതിങ്ങനെ പയ്യെ 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 നമ്മൾ ബാക്കിയുള്ള 35 രൂപതകളുടെ കൂട്ടത്തിൽ എറണാകുളം അംഗമാലിയിൽ അവർ ചേർക്കും. അതാണ് അവരുടെ ഉദ്ദേശം, അതിനാണ് ഉരുക്കും എത്രയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി നമ്മളെല്ലാവരോടും പറഞ്ഞു പരത്തി എല്ലാവരെയും നമ്മുടെ സൈഡിലോട്ട് കൊണ്ടുവരാനായിട്ടൊരു നല്ല ശ്രമം നമ്മൾ നടത്തണം. സമയമില്ല, ബിസിയാണെന്നൊന്നും പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുകയില്ല. ഭാവിയിൽ നമ്മുടെ തലമുറകളുടെ വിശ്വാസം പോവും. അത് നമ്മൾ നിലനിർത്തുന്നത് നമ്മുടെയും കൂടെയൊക്കെ ചുമതലയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നവർക്കെല്ലാം സന്തോഷം, നന്ദി.